നമസ്കാരം ഗുരുദേവന്റെ ജീവിതം മനോരഞ്ജിതം തന്നെയാണ് എന്ന് എഴുതിയത് സ്വാമി ധർമാനന്ദജിയാണ് തെങ്കാശിക്കടുത്തുള്ള കുറ്റാലം വനത്തിലെ ഒരു പൂവാണ് മനോരഞ്ജി ലോകത്തുള്ള സകല വാസനകളും ഈ പൂവിൽ അടങ്ങിയിരിപ്പുണ്ടത്രേ നാം ഏതൊരു പൂവിൻ്റെയോ പഴത്തിൻ്റെയോ ഗന്ധം സ്മരിച്ചുകൊണ്ടാണോ ഈ പൂവ് പൂവുമടക്കുന്നത് അതേ വാസന ഈ പൂവിൽ നിന്നും നിർഗമിക്കുന്നതായി തോന്നും ഈ പൂവ് പോലെ അവരവരുടെ വീക്ഷണമനുസരിച്ച് നാനാ രൂപത്തിൽ നാരായണ ഗുരുവിനെയും കാണാൻ കഴിയുമെന്നാണ് ഗുരുദേവൻ്റെ ജീവിതം മനോരഞ്ജിതം തന്നെയാണ് എന്ന വാചകത്തിൻ്റെ അർത്ഥം ഈ ഉപമ വെച്ചുകൊണ്ട് നോക്കിയാൽ പരിമിതമായ മാനസിക നിലവാരവും ലോക പരിചയവും ഉള്ളവർ ഗുരുവിനെ കാണുന്നത് അവർക്ക് സാധ്യമാകുന്ന വളരെ ഇടുങ്ങിയ വീക്ഷണത്തിൽ കൂടി മാത്രമായിരിക്കും മാനസിക വികാസം കൂടുമ്പോൾ അതിന് ആനുപാതികമായി ഗുരുവിനെയും വിശാലമായ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് കാണാൻ കഴിയുന്നു എപ്പോഴും ഭൂതകാലത്തിൻ്റെ സാമൂഹ്യ ചരിത്രം അയവിറക്കി കാലം കഴിക്കുന്നവർക്ക് ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ് അച്ഛനെയും അമ്മയെയും ഗുരുവിനെയും ദൈവമായി കാണുന്ന സംസ്കാരമുള്ളവർക്ക് ഗുരു ദൈവമാണ് കാവ്യ ആസ്വാദന ശേഷിയുള്ളവർക്ക് ഗുരുകൃതികളിലെ കാവ്യാംശം ആസ്വദിക്കാൻ കഴിയുന്നു ഉൾക്കാഴ്ചയുള്ളവരും മനനശീലമുള്ളവരും ഗുരുവരുളിലെ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്നു മന്ത്രം രചിച്ച ഗുരുവിലെ ഋഷിയെ ദർശിക്കാൻ അവർക്ക് കഴിയുന്നു ആധുനിക ശാസ്ത്രത്തിലെ പുതിയ തുടിപ്പുകൾ ഗ്രഹിക്കാൻ കഴിയുന്നവർക്ക് ഗുരുദർശനവും ശാസ്ത്ര ദർശനവും തമ്മിലുള്ള സമാനതകൾ ബോധ്യപ്പെടുന്നു ജീവിതത്തിൻ്റെ ഈ മേഖലകളെല്ലാം നാരായണ ഗുരു എന്ന മനോരഞ്ജിതത്തിൽ അടങ്ങിയിരിക്കുന്ന വാസനകളുടെ വൈവിധ്യമാണ് ഇവയ്ക്കൊക്കെ പുറമേ ലോകപ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഗുരു എന്ന മനോരഞ്ജിതത്തിൽ മറ്റൊരു വാസനയും കണ്ടെത്തി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു മുതൽ പല പ്രധാനമന്ത്രിമാരുടെയും സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഡോക്ടർ കെ എൻ രാജാണ് ഈ സാമ്പത്തിക വിദഗ്ധൻ ക്ഷേമകാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പറയുന്ന അതേ കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരു അന്ന് പറഞ്ഞത് ഇതാണ് ഡോക്ടർ കെ എൻ രാജന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ വിക്കി പേജിൽ ഈ അഭിപ്രായം കാണാം ഇവിടെ ഒരു ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഗുരുവിൽ ഒരു മഹാനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കണ്ടെത്തുന്നു ഇനി ഗുരുവിലെ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ വീക്ഷണത്തിലൂടെ ശിവഗിരി തീർത്ഥാടനത്തെ ഒന്ന് വിശകലനം ചെയ്തു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകി എന്നിട്ട് വിദ്യാഭ്യാസം ശുചിത്വം ഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനങ്ങൾ എന്നീ വിഷയങ്ങളെപ്പറ്റി വിദഗ്ധർ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട് അവയെല്ലാം പ്രവൃത്തിയിൽ വരുത്തുന്നതിൽ വിജയം പ്രാപിക്കുന്നത് തീർത്ഥാടനത്തിലൂടെ സാധിക്കേണ്ട കാര്യമായി പറഞ്ഞു അതിനുശേഷമാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരിക്കണമെന്ന് ഉപദേശിക്കുന്നത് ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകണം ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഇതായിരിക്കണം ഇതാണ് ഗുരുവചനം തുടർന്ന് മനസ്സിലായോ എന്ന ചോദ്യവും ഗുരു ചോദിച്ചു ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദയത്തെപ്പറ്റി ടി കെ കിട്ടൻ റൈറ്റർ എഴുതിയ രേഖയിലുള്ള വിവരമാണിത് അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രധാന ലക്ഷ്യം അഭിവൃദ്ധി പ്രാപിക്കലാണ് അഭിവൃദ്ധി പ്രാപിക്കാനുള്ള മാർഗങ്ങൾ എട്ട് വിഷയങ്ങളായും പറഞ്ഞു ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ബോധ്യപ്പെടും അവസാനം പറഞ്ഞ നാല് വിഷയങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള മാർഗങ്ങളാണ് ശുചിത്വം സാംസ്കാരികമായ അഭിവൃദ്ധിയുടെ ഒരു പ്രതീകമാണ് ഈശ്വര ഭക്തിയിലൂടെ ആധ്യാത്മികമായ അഭിവൃദ്ധിയും സംഘടനയിലൂടെ സാമൂഹ്യമായ അഭിവൃദ്ധിയും സാധ്യമാകുന്നു വിദ്യാഭ്യാസമാകട്ടെ മറ്റെല്ലാ അഭിവൃദ്ധിക്കും അടിസ്ഥാനവുമാണ് അപ്പോൾ ആദ്യം പറഞ്ഞ നാല് വിഷയങ്ങൾ സാമ്പത്തികമല്ലാത്തതും അവസാനത്തെ നാല് വിഷയങ്ങൾ സാമ്പത്തികവുമായ അഭിവൃദ്ധിക്കുള്ള മാർഗങ്ങളാണെന്ന് കാണാം അഭിവൃദ്ധി എന്ന് നൂറു വർഷം മുമ്പ് ഗുരു പറഞ്ഞതാണല്ലോ ഇപ്പോൾ വികസനം വികസനമെന്നറിയപ്പെടുന്നത് എന്നുവച്ചാൽ ശിവഗിരി തീർത്ഥാടനത്തിലൂടെ ഗുരു ലക്ഷ്യമിട്ടത് ജനങ്ങളുടെയും നാടിൻ്റെയും വികസനമാണെന്നർത്ഥം ഈ ലക്ഷ്യമാകട്ടെ ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം ചോദിച്ചപ്പോൾ സാന്ദർഭികമായി പറഞ്ഞതുമല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തന്നെ സമൂഹത്തിന് ഗുണമുണ്ടാകാനുള്ള ചില നിബന്ധനകൾ ഗുരു എസ് എൻ ഡി പി യോഗത്തിന് നൽകിയിരുന്നു പ്രൊഫസർ പി എസ് വേലായുധൻ്റെ എസ് എൻ ഡി പി യോഗ ചരിത്രം നൂറ്റി മുപ്പത്തി മൂന്നാം പേജിൽ ഈ നിബന്ധനകൾ ഉണ്ട് അന്ന് മതം സദാചാരം വിദ്യാഭ്യാസം വ്യവസായം എന്നീ നാല് മേഖലകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഗുരുവിൻ്റെ ഉപദേശം അതിൽ ശിവഗിരി തീർത്ഥാടനത്തിന് നിർദ്ദേശിച്ച വിഷയങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക രംഗം ഒഴികെയുള്ള മേഖലകളെല്ലാം ഉൾപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങൾക്കും നാടിനും അഭിവൃദ്ധി ഉണ്ടാകാനായി അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഗുരു ചെയ്തത് എന്ന് ചുരുക്കം വികസനം ആസൂത്രണം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ഇവിടെ ഇതാ ഗുരുവും തനതായ ഒരു വികസന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഡോക്ടർ കെ എൻ രാജന് നാരായണ ഗുരുവിൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കണ്ടെത്താനായത് ഒരാചാരമായി മാത്രം ശിവഗിരി തീർത്ഥാടനത്തെ കാണുന്നവർക്ക് ഡോക്ടർ കെ എൻ രാജന്റെ വീക്ഷണത്തിലൂടെ നാരായണ ഗുരുവിനെ കാണുന്നതിൽ താല്പര്യമുണ്ടാവണമെന്നില്ല എന്നാൽ ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കണം ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന ഗുരുവചനത്തെ ആത്മാവിൽ പ്രതിഷ്ഠിക്കുന്നവർക്ക് ശിവഗിരി തീർത്ഥാടനം ഒരാചാരം മാത്രമല്ല ആത്മീയവും ലൗകികവും രണ്ടല്ല എന്ന നിലപാടുള്ള സുഖടിതമായ ഗുരുദർശനത്തിൻ്റെ ആവിഷ്കാരമായ വികസന മാതൃക കൂടിയാണത് വെറും ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ഭൗതികവും ഭൗതികമല്ലാത്തതുമായ മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന് സന്തുലനം കൈവരുത്തുന്ന ലോകത്തിനു തന്നെ മാതൃകയായ ഒരു വികസനത്തിനുള്ള മാർഗരേഖയാണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യവും മാർഗവും നിർദ്ദേശിച്ച നാരായണ ഗുരു എന്ന മനോരഞ്ജിയിലെ സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രജ്ഞന്റെ വചനങ്ങളിൽ മുഴങ്ങുന്നത് നമസ്കാരം